ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇൻഫോ മീഡിയ ബ്ലോഗിൻ്റെ മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ജൂൺ മാസത്തെ ക്ഷേമ പെൻഷൻ തുക വിതരണം എത്തിയോ, എന്തായി, ഇതുവരെയായിട്ടും തുക ആർക്കും ലഭിച്ചിട്ടില്ല, മുൻപ് തന്നെ വിതരണം ആരംഭിച്ചിരുന്നു എന്ന് അറിയിച്ചിരുന്നു, എന്താണ് തുക കിട്ടാത്തത് എന്ന് ചോദിച്ച് വളരെയധികം ആളുകൾ നമ്മളുടെ അടുത്ത് ചോദിക്കുകയുണ്ടായി. ഇതിനെ തുടർന്ന് ഞങ്ങളും ബന്ധപ്പെട്ട അധികാരികളുമായി ഫോണിൽ സംസാരിച്ചിരുന്നു. ഇതിൻ്റെ പ്രധാന കാരണം എന്തൊക്കെയാണ്, എന്നാണ് നിങ്ങൾക്ക് ക്ഷേമ പെൻഷൻ തുക ലഭിക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഞാൻ വ്യക്തമായി പറഞ്ഞു തരുന്നത്. ഇതൊരു ഫോൺ സംഭാഷണമാണ് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കാണാൻ പറ്റുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാകും. എന്ന് നിങ്ങളുടെ കൈകളിലേക്ക് തുകയെത്തും, തുക നഷ്ടപ്പെടുമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും താമസമുണ്ടാകുമോ എന്നുള്ള കാര്യം. അപ്പോഴെല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക, അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്ത് കാണുവാനും പ്രത്യേകം ശ്രദ്ധിക്കുക. ഫേസ്ബുക്ക് പേജ് വഴി വീഡിയോ കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ ഷെയർ ചെയ്ത് മറ്റുള്ള ആളുകളിലേക്ക്, ഇത് അറിയത്തില്ലാത്ത ആളുകളിലേക്ക് എത്തിക്കുകയും കൂടെ ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ ആ ഫോൺ സംഭാഷണം ഒന്ന് കേൾക്കാം. അപ്പോൾ നമുക്ക് കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാകും. ഹലോ, എന്താണ്? ഇത് ക്ഷേമ പെൻഷന്റെ ഡിബിടി സർ അല്ലേ? അതെ അതെ മേഡം, ഞാൻ വിളിക്കുന്നത് ഇടുക്കി ജില്ലയിലെ കട്ടപ്പന എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ്. ഞാനൊരു വീഡിയോ ഒക്കെ ചെയ്യുന്ന ആളാണ്. ഞാനൊരു സംശയം ചോദിക്കാൻ വേണ്ടി വിളിച്ചത്. നമുക്ക് ഈ കഴിഞ്ഞ മാസത്തെ ജൂൺ മാസത്തെ ക്ഷേമ പെൻഷൻ ഇതുവരെയായിട്ടും ലഭിക്കാത്ത ആളുകളുണ്ട്, ഒത്തിരി പേര് ഇതുവരെ കിട്ടാത്ത ആളുകളുണ്ട്. പെൻഷൻ തുക ഒരു ജൂൺ മാസത്തത് അയച്ചിട്ടില്ലേ, ഇന്നാളെ ഫണ്ട് വന്നിട്ടില്ല. പക്ഷെ അത് നേരത്തെ തന്നെ അപ്രൂവൽ ആയതായിരുന്നല്ലോ. ഓ, അപ്രൂവൽ ആയി, ഫണ്ട് വന്നിട്ടില്ല. ഓർഡറിലായി ഇരിക്കുകയാണ്, ഫണ്ട് വന്നിട്ടില്ല. ഫണ്ട് വന്നിട്ടില്ല? ആ, ഇല്ല. ബാങ്കുകളിലേക്ക് ഇപ്പൊ നേരിട്ട് പൈസ സർക്കാർ കൊടുത്തിട്ടില്ല അല്ലേ? ഇല്ല ഇല്ല. ഇത് എപ്പോഴത്തേനാവുന്ന ഏകദേശം? അഞ്ചാം തീയതിക്കകത്തെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പറയാൻ കഴിഞ്ഞിട്ട് അറിഞ്ഞിട്ടുള്ളൂ. പക്ഷെ അതിനകത്ത് തന്നെ ആ ടിഒക്കകത്ത് പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, അഞ്ചാം തീയതി കൊണ്ട് വിതരണം അവസാനിച്ചില്ല എന്നുണ്ടെങ്കിൽ പെൻഷൻ മുഴുവൻ തിരിച്ചു പോകുന്നു പറഞ്ഞില്ലായിരുന്നോ? പെൻഷൻ മുഴുവൻ തിരിച്ചു പോകുന്നു, ട്രഷറിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു പറഞ്ഞായിരുന്നു ഈ ഒരു കഴിഞ്ഞ പ്രാവശ്യത്തെ ഓർഡറിനകത്ത് ഉണ്ടായിരുന്നു. പക്ഷേ ഇത് അഞ്ചാം തീയതി ആകാറായിട്ടും പൈസ വിതരണം ആരംഭിച്ചിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഡേറ്റിൽ തന്നെ വിതരണം അവസാനിക്കാം. ആ, കെ എസ് എസ് സിയിൽ വിളിച്ച് ചോദിച്ചാൽ അറിയാൻ പറ്റും. അവിടെ അവിടുന്ന് ലോൺ എടുത്തിട്ടാണ് ഇത് അടയ്ക്കുന്നത്, തരുന്നത്. അവർക്ക് കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പൊ പെൻഷൻ കിട്ടാൻ വീണ്ടും താമസം വരാനാണ് സാധ്യത അല്ലേ? സാധ്യത, അതെ. അപ്പൊ പക്ഷെ പെൻഷൻ മുടങ്ങത്തൊന്നും ഇല്ലല്ലോ, എല്ലാവരുടെയും കയ്യിലേക്ക് അടുത്ത ദിവസങ്ങളിൽ തന്നെ എത്തുകയും ചെയ്യുമല്ലോ. ഉടനെ തന്നെ എത്തും, അക്കൗണ്ടിൽ വന്നു കഴിഞ്ഞാൽ. അല്ല, ഇവിടെ ഇവിടെ ഇങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ അക്കൗണ്ടിൽ എത്തും. ഉടനെ തന്നെ ട്രാൻസ്ഫർ ചെയ്യും. എല്ലാ ചെക്കും എല്ലാം റെഡിയാക്കി വെച്ചേക്കാണ് സഹകരണ ബാങ്കിലുള്ളത്. എല്ലാം ക്ലിയർ ആണ്. ഫണ്ട് വന്നാൽ മാത്രം മതി. ഫണ്ട് ഇതുവരെ സർക്കാരിന്റെ കയ്യിൽ നിന്ന് ഡിബിറ്റിലേക്ക് എത്തിയിട്ടില്ല അല്ലേ? അനുവദിച്ചിട്ട് കിട്ടിയിട്ടില്ല, ഫണ്ട് വന്നിട്ടില്ല. ഓക്കെ, അപ്പൊ അത് കൂടാതെ തന്നെയല്ലേ നമുക്ക് ഈ കൈകളിലേക്ക് വിതരണം ചെയ്യുന്ന ആളുകൾക്കും ഈ ഒരു ഫണ്ടിന്റെ അനുവദിച്ചു കഴിഞ്ഞാൽ മാത്രമല്ലേ കിട്ടത്തുള്ളൂ? അനുവദിച്ചാലേ കിട്ടൂ. അതാ ചെക്ക് എല്ലാം തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്, കണക്കെല്ലാം നോക്കി, എല്ലാം ക്ലിയർ ആയി. ഇനി ഫണ്ട് വന്നാൽ മാത്രം മതി. ഇതെന്താ ഇപ്രാവശ്യം സാധാരണഗതിയിൽ അഞ്ചാം തീയതിക്ക് മുമ്പ് തന്നെ വിതരണം അവസാനിപ്പിച്ചെന്ന് പറഞ്ഞ ഇത്രയും പക്ഷേ ഇത്ര താമസം വരുന്നേ? അതെ, ലോൺ എടുത്തിട്ടല്ലേ വരുന്നത്. അപ്പൊ ഇത് സാധാരണ കടം വാങ്ങിയല്ലേ അയക്കുന്നത്. അത് കിട്ടിയില്ലെന്നാണ് പറയുന്നത്. സർക്കാരിന് ഫണ്ട് വന്നിട്ടില്ല, കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത്. റീസൺ അതാണ് അല്ലേ? ആ, അതെ. അപ്പൊ എന്തായാലും അടുത്ത ദിവസം തന്നെ പെൻഷൻ കിട്ടും. ആ, അതെ. ഓക്കെ, അപ്പം ഓക്കെ മാഡം, വളരെ ഉപകാരം കേട്ടോ. ഞാൻ ഇടുക്കി ജില്ലയിലെ കട്ടപ്പന എന്ന് പറയുന്ന സ്ഥലത്താണ് വിളിക്കുന്നത്. ഞാൻ ഈ യൂട്യൂബില് വീഡിയോ ഒക്കെ ചെയ്യുന്ന ആളാണ്. ഈ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ടുള്ളത് എല്ലാവരും നമ്മുടെ അടുത്ത് ചോദിക്കും. 27-ാം തീയതി വന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞെന്ന് പറഞ്ഞു എല്ലാവരും ഫോൺ വിളിക്കുകയാണ്. അതെ, നമ്മുടെ അടുത്ത് നമ്മള് അപ്ഡേഷൻ കൊടുത്തിരുന്നത് 27-ാം തീയതി തന്നെ ഫണ്ട് ഇതിനുള്ള കാര്യങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞ് അപ്ഡേഷൻ കൊടുത്തായിരുന്നു. അന്നേരം നമ്മുടെ അടുത്ത് വളരെയധികം നമ്മുടെ വീഡിയോസ് കാണുന്ന ആളുകൾ വിളിച്ചു ചോദിക്കുന്നുണ്ട്, സർ ഇങ്ങനെ എത്തിയിട്ടില്ല. നമ്മൾ ഇന്ന് മാഡത്തിന്റെ ഒരു ഇത് വെച്ചതാണ് ഇന്ന് കൊടുക്കുന്നത്. അന്നേരം റീസൺ എന്താന്ന് പറഞ്ഞാൽ അവരെ നമ്മൾ അറിയിക്കണമല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കറക്റ്റായിട്ട് അവർ പറഞ്ഞു തന്നിരിക്കുന്നത്. എന്തുതന്നെയായാലും ക്ഷേമ പെൻഷൻ തുക മുടങ്ങില്ല, അടുത്ത ദിവസങ്ങളിൽ തന്നെ എത്തും. സർക്കാരിന്റെ കയ്യിൽ നിന്നും ഫണ്ട് എത്താത്തതാണ് തുക വിതരണം താമസപ്പെടുവാനുള്ള കാരണമെന്ന് ഔദ്യോഗികമായിട്ട് തന്നെ ബന്ധപ്പെട്ട അധികാരികളാണ് നിങ്ങളെ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ കാര്യങ്ങൾ വിശദമായി മനസ്സിലാക്കി വെക്കുക. ഇത്രയുമാണ് പറയുവാൻ വന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്ത് മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഫ്രണ്ട്സ്.